ഹലോ ഫ്രണ്ട്സ് ഡി സി ക്യാരക്ടറിനെ ബേസ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹീറോ സിനിമയായിരുന്നു ബ്ലാക്ക് കാഡം ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ് തമിഴ് ഹിന്ദി ഭാഷകളിൽ ഒച്ചിച്ച് റിലീസ് ചെയ്തിട്ടുണ്ട് ധനുഷ് പ്രധാന വേഷത്തിലെത്തിയ വാത്തി എന്ന ചിത്രം മാർച്ച് പതിനേഴാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ഒച്ചിച്ച് റിലീസ് ചെയ്യുക ഷാറുഖ് ഖാൻ നായകനെത്തിയ പത്താൻ എന്ന ചിത്രം മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി ഒഫീഷ്യലായി ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിൽ ലോ റിലീസ് ചെയ്യുന്നതായിരിക്കും അതിന് മുമ്പ് തന്നെ മാർച്ച് ഇരുപത്തി തീയതി ചിത്രം റെൻ്റ് ബേസിസിലാണ് ൈമിൽ അവൈലബിൾ ആകുമെന്നും പറയുന്നുണ്ട് സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ആയിരത്തി നാൽപ്പത്തൊന്ന് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് നിവിൻ പോളിയുടെ റിലീസ് മാറ്റി മാറ്റി വെച്ച് ഫേമസ് ആയ രാജീവ് രവി സിനിമയായിരുന്നു തുറമുഖം പതിനേഴ് കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്നും കൂടുതലും ആവറേജ് അല്ലെങ്കിൽ അതിന് താഴെ നിൽക്കുന്ന അഭിപ്രായമാണ് ലഭിച്ചത് എന്നാൽ സിനിമാ നിരൂപകരൊക്കെ ഈ സിനിമയ്ക്ക് വളരെ മികച്ച റിവ്യൂസും കൊടുത്തിട്ടുണ്ട് എന്തായാലും തുറമുഖം എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ദുരന്തമായി കഴിഞ്ഞു കേരളത്തിൽ നിന്ന് നാല് ദിവസം കൊണ്ട് ചിത്രം നേടിയത് വെറും രണ്ട് കോടി പത്ത് ലക്ഷം രൂപ മാത്രമാണ് ഈ വെള്ളിയാഴ്ച അതായത് മാർച്ച് പതിനേഴാം തീയതി ഉപേന്ദ്ര സുദീപ് ശ്രിയാശരൺ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമായി എത്തിയ കന്നഡ സിനിമയായ കപ്സ തിയേറ്ററിലേക്ക് എത്തുകയാണ് നൂറ്റി ഇരുപത് കോടി മുതൽ മുടക്കിൽ വരുന്ന സിനിമ കന്നഡ ഇൻഡസ്ട്രിയിലെ കെ ജി എഫ് പോലെ മറ്റൊരു തനകമായി മാറാൻ സാധ്യതയുള്ള സിനിമയാണെന്നാണ് പുറത്തുവരുന്ന വരുന്ന ട്രെയിലറും ടീസറുമൊക്കെ നമ്മളെ സൂചിപ്പിച്ചത് ചിത്രം കേരളത്തിൽ വിതരണത്തിനെടുത്തിരിക്കുന്നത് എൽ ജി എഫ് ഫിലിംസ് ആണ് ഇ ഫോർ എൻ്റർടൈൻമെൻറ്റ്സ് ആണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തിക്കുക മലയാളം തമിഴ് ഹിന്ദി ഭാഷകളിൽ ചിത്രം കേരളത്തിലെത്തും സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം സൂര്യ ശിബ കോംബോയുടെ ഇന്ത്യൻ സിനിമയാണ് സൂര്യ ഫോർട്ടി ടു ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസറായ ജ്ഞാനവേൽ രാജ സിംബുവിൻ്റെ മാർച്ച് മുപ്പതിന് തിയേറ്ററിലേക്ക് എത്തുന്ന പത്തുതല എന്ന സിനിമയും നിർമ്മിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പത്തുതലയുടെ റിലീസിന് ശേഷം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ് പുറത്തുവിടുമെന്നാണ് അറിയാൻ സാധിച്ചത് ഏപ്രിൽ പതിനാലാം തീയതി സൂര്യ ഫോർട്ടി ടുവിൻ്റെ ടൈറ്റിൽ പ്രൊമോ വീഡിയോയോട് കൂടി ിറ്റും ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസം ചിത്രം തിയേറ്ററിലേക്ക് എത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ദളപതി ലോകേഷ് കോംബോയുടെ ഗ്യാങ്സ്റ്റർ സിനിമയാണ് ലിയോ കഴിഞ്ഞ ദിവസം ലോകേഷിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ വലിയ രീതിയിലാണ് ലിയോ സെറ്റിൽ വെച്ച് നടന്നത് ദളപതിയോടൊപ്പമുള്ള ലോകേഷിന്റെ ഒരു ചിത്രവും ഇന്നലെ പുറത്തുവന്നിരുന്നു വന്നിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷന്റെ വീഡിയോ വരാൻ സാധ്യത കാണുന്നുണ്ട് അതുപോലെ ലിയോയുടെ കാശ്മീരിലെ ഷെഡ്യൂൾ മാർച്ച് ലാസ്റ്റ് വീക്കിൽ തന്നെ അവസാനിക്കും അതിനുശേഷം തീം ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് മാത്രമേ ചെന്നൈയിലെ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യൂ എന്നാണ് അറിയാൻ സാധിച്ചത് സിനിമക്കായി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക